ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഉപയോഗിച്ചിട്ട് 100% റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ഒരുപോലെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് മുടി. മുടി കൊഴിഞ്ഞു പോവുക, അതുപോലെ തന്നെ മുടി നരയ്ക്കുക, താരം വരിക, അതുപോലെ തന്നെ മുടിയുടെ അറ്റം പിളരുക, മുടി കെട്ടിപ്പണിഞ്ഞു കിടക്കുക എന്നീ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേർ ഇന്നും ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരാണ്. അവർക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഹെയർ ഓയിൽ. ഞാനും എൻ്റെ മോളും ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എൻ്റെ മോൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ അലോപേഷ്യ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി വളരെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഈ ഓയിൽ അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം തന്നെ ഇത് ഉണ്ടാക്കി യൂസ് ചെയ്തു. ഒരു മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഹൈലൈറ്റ് ഒരു സ്വലാത്താണ്, അത് വഴിയെ കാണിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അളവാണ്, കൃത്യമായിട്ടുള്ള ഒരു അളവ് വേണം. ഞാനിവിടെ 100 മില്ലി എണ്ണയിലാണ് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 7 കുരുമുളക്, പിന്നെ വേണ്ടത് 5 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 1 പിടി മൈലാഞ്ചിയില, അതുപോലെ തന്നെ 7 തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ കാണുന്ന നിലംപരണ്ട, അത് ഇതുപോലെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് എടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ ഈ അതേ അളവിൽ തന്നെ എടുക്കുക. 100 മില്ലി ഓയിലെടുക്കുക, അതിലേക്ക് ഇത്രയും അളവ് ഇതെല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ഈ കരിഞ്ചീരകം ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കരുത്. നമ്മളിങ്ങനെ ഈ കല്ല് ഉരുളിലിട്ടിട്ട് തന്നെ ചതച്ചെടുക്കണം. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, അധികം പൊടിഞ്ഞു പോകരുത്. ഇതാ ഇതുപോലെ ചതഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ കരിഞ്ചീരകം എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല, കൃത്യമായ ഒരു അളവിലായിരിക്കണം. അതുപോലെ തന്നെ ചെറിയുള്ളിയും ഇത് കല്ലിലിട്ട് തന്നെ ചതച്ചെടുക്കുക. ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻറ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വെറും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കരുത്, അതുപോലെ തന്നെ വെറും എണ്ണയിൽ തന്നെ ഉണ്ടാക്കാനും പാടില്ല. നമ്മൾ മിക്സാക്കിയെടുക്കുക. ഞാനിവിടെ 100 എണ്ണയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ 50 മില്ലി എള്ളെണ്ണയും അതുപോലെ 50 മില്ലി വെളിച്ചെണ്ണയും മിക്സാക്കിയാണ് എടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മുടിക്ക് പെർഫെക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ മിക്സാക്കി ഞാനിതാ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടി എടുക്കുമ്പോൾ കുറച്ച് വലിയ ചട്ടി തന്നെ എടുക്കണം കേട്ടോ, കാരണം നമ്മൾ എണ്ണ ചൂടായി ഇതിലേക്ക് ഇടുമ്പോൾ അത് പതഞ്ഞ് പൊന്തി മേലെയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ചട്ടി തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ എണ്ണ ചൂട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോവാതെ നോക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ, മറ്റു പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതെ ഇളക്കി ഇളക്കി നമ്മളിത് മൂപ്പിച്ചെടുക്കുക. ഇത് പാകമായി എന്നറിയാൻ, പാകമായി വരുമ്പോൾ ഇത് മുരിഞ്ഞു വരുമ്പോൾ ഈ എണ്ണയുടെ തിള നിൽക്കും. അപ്പോൾ ഈ ഇതിലുള്ള ചണ്ടികളൊക്കെ പൊന്തിയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ നമ്മളത് വേറെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. മുകളിൽ നിന്ന് തന്നെ അത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കി അരിച്ച് ഒരു അരിപ്പയിലിട്ട് അരിച്ച് എടുത്താൽ മതി. നമ്മൾ ഈ ചണ്ടിയെല്ലാം മാറ്റിയതിന് ശേഷം കുറച്ച് വട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് വേണം അരിച്ചെടുക്കാൻ. നമുക്കൊരു സ്വലാത്ത് ചൊല്ലി ഇതിൽ ഊതണം. അതിന് വേണ്ടിയാണ് ഈ വട്ടമുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത്. നമ്മുടെ മധുരമന്ത്രം കിതാബിലെ
ഇസ്മുൽ ആളം സ്വലാത്ത് 21 തവണ ഊതിയിട്ട് ഇതിലേക്ക് ഊതുക, എന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു സ്വലാത്താണിത്. ഇത് ചൊല്ലിയിട്ട് ഇതിലേക്ക് ഊതിക്കൊടുക്കുക, എന്നിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റെങ്കിലും ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ, 100% റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ടും എന്നെ വിശ്വസിക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.